ഹോഡോ പേഡീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ഊട്ടി സീരീസിലെ അഞ്ചാമത്തെ എപ്പിസോഡാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഊട്ടിയിലെ ബോട്ട് ഹൗസും പിന്നെ കൂനൂരിൽ നിന്ന് ഊട്ടിക്ക് വരുമ്പോൾ കാണേണ്ട കാഴ്ചകളാണ്. സോ ഫസ്റ്റ്ലി നമുക്ക് വരുന്നതാണ് പോണി നീഡിൽസ് എന്ന് പറയുന്നത്. ഈ ഒരു പോണി നീഡിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് ആയിട്ടുള്ള നിറ്റിംഗ് പ്രൊഡക്റ്റും അതുപോലെ തന്നെ നീഡിൽ മാനുഫാക്ചറേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് വിസിറ്റ് ചെയ്യാം. രാവിലെ 10 മുതൽ രാത്രി 8 വരെ മൺഡേ ടു സാറ്റർഡേ ആണ് ഇവിടെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് അതിനുശേഷം നമുക്ക് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി കഴിയുമ്പോൾ, കുറച്ച് ദൂരം പോയി കഴിയുമ്പോൾ നമുക്ക് പിന്നീട് വരുന്നതാണ് കിറ്റി വാലി എന്ന് പറയുന്നത്. ഇതൊരു കിഡിലൻ വ്യൂ, നല്ലൊരു കിഡിലൻ വാലിയാണ് കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയുണ്ട്. നമ്മളിതിലൊക്കെ നോർത്തിലൊക്കെ കാണുന്ന ഒരു ആ ഒരു ഫീല് നമുക്കവിടെ കിട്ടും. ആ ബിൽഡിങ്ങുകളുടെ കൺസ്ട്രക്ഷനും കാര്യങ്ങളും ക്യാമറ ഐസിനൊന്നും നമ്മുടെ റിയൽ ഐസിൽ കാണുന്ന ആ ഒരു ഭംഗി ഒരിക്കലും ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ദേ ഫുള്ളി ഇങ്ങനെ ആസ്വദിച്ച് ഇവിടെ നമുക്ക് നിർത്താൻ പറ്റും. പക്ഷേ റോഡ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് ഇവിടെ ഭയങ്കര പൊടിയൊക്കെ ആയിരുന്നു, അത് കാരണം നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയില്ല. നമ്മൾ വണ്ടിയിലിരുന്ന് തന്നെ ആ ഒരു ഭംഗിയൊക്കെ അതുപോലെ ആസ്വദിച്ചു. ഈ ഒരു കെറ്റി വാലിയുടെ അവിടെ തന്നെയായിട്ട് നമുക്കൊരു ശിവ ടെമ്പിൾ കൂടി ഉണ്ട്. നമുക്ക് പോണം, ഈ ഒരു റൂട്ടിലിങ്ങനെ പോകുമ്പോൾ കാണാം. പക്ഷേ എൻ്റെ സ്പേസ് കഴിഞ്ഞ കാരണം കൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അത് അങ്ങോട്ടേക്ക് അങ്ങോട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരു ശിവലിംഗം കാണാൻ പറ്റും, ഒരു ബ്ലാക്ക് കളറിൽ താഴെ. ആ അതാണ് ഒരു കെറ്റി വാലിയുടെ അവിടെയുള്ള ടെമ്പിൾ എന്ന് പറയുന്നത്. അങ്ങനെ വാലികളൊക്കെ കഴിഞ്ഞ് നമ്മളിതോ നമ്മൾ ജംഗ്ഷനിലോട്ട് എത്തിക്കാണ്. ഇതാണ് ഊട്ടിയുടെ ഹാർട്ട് എന്ന് പറയുന്നത്, ഊട്ടി ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പ്ലേസിൻ്റെ പേരാണ് ചാരിങ് ക്രോസ് എന്ന് പറയുന്നത്. ഊട്ടിയുടെ മെയിൻ പാർട്ടാണ് ഈ ഒരു പോർഷൻ. ഇവിടെ നമുക്ക് ചാരിങ് ക്രോസിൻ്റെ സ്റ്റാച്ചു നമുക്ക് കാണാം, ഒരു ആദം സ്റ്റാച്ചു എന്നാണ് അതിനെ പറയാം. ആക്ച്വലി ആ ഒരു സിഗ്നലിൻ്റെ തൊട്ട് പുറകിലായിട്ടൊരു ഫൗണ്ടൈൻ ടൈപ്പിൽ നമുക്ക് കാണാൻ പറ്റും. എൻ്റെ ഫോണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ നമ്മുടെ സ്പേസ് കഴിഞ്ഞ് റെക്കോർഡിങ് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആയിട്ടുണ്ടായിരുന്നു. അത് കാരണം ഇതോ അവിടെ കാണുന്നതാണ് ഒരു ചാരിങ് ക്രോസ് സ്റ്റാച്ചു എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോവാം. നമ്മൾ ഊട്ടി മുനിസിപ്പൽ മാർക്കറ്റിൻ്റെ വഴി കൂടെയാണ് പോകുന്നത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന മതിൽ ഫുൾ മാർക്കറ്റിൻ്റെ ആണ്, വലിയൊരു മാർക്കറ്റാണ്. ശരിക്കും നിങ്ങളൊരു നല്ല ടൈമൊക്കെ എടുത്ത് വരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാർക്കറ്റും കൂടെ നിങ്ങൾ എന്തായാലും കണ്ടിരിക്കണം. കാരണം ഭയങ്കര രസമാണ് കാണാൻ, കുറേ കുഞ്ഞു 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 കടകളൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാർക്കറ്റും കൂടെ കയറി കണ്ട് കുറച്ച് നല്ല വെജിറ്റബിൾസൊക്കെ നമുക്ക് കിട്ടും, മേടിച്ച് വരാം. നമുക്ക് ഈ ആസ് യൂഷ്വൽ നമുക്ക് ഇപ്പോഴും ടൈം ഇല്ല. സോ ഇനിഷ്യലി നമ്മൾ വന്നേക്കുന്നത് ബോട്ട് ഹൗസിലോട്ടാണ്. ബോട്ട് ഹൗസിൽ പാർക്കിങ്ങിന് 80 രൂപയാണ് വരുന്നത്, ഇതിൻ്റെ പുറത്ത് പാർക്കിയാണെങ്കിൽ 60 രൂപ വരുന്നുള്ളൂ. സോ നമുക്ക് ഇനി ബോട്ട് ഹൗസിലോട്ട് എൻ്റർ ചെയ്യാം. എക്സ്ട്രാ ടിക്കറ്റ് ഒക്കെ എടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മളപ്പോൾ അവിടെ പോയപ്പോഴേ ഫുൾ റിപ്പയറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് കാരണം കൊണ്ട് നമുക്ക് അങ്ങനെ അവിടെ കയറിയിട്ട് അത്ര വലിയ ഉപയോഗമില്ല, ആകെ ബോട്ടിങ് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളിനി അവിടെ സൈഡിലൊക്കെ നടക്കുവാണ്. ചെറുക്കനുണ്ട് നമ്മുടെ കൂടെ. ഈ ബോട്ട് ഹൗസിലോട്ട് കയറാൻ വേണ്ടി അത്ര വലിയ ചാർജൊന്നുമില്ല, ഞാൻ കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ആർക്കും അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കയറാൻ വേണ്ടിയിട്ട്. ഇവിടെ പിന്നെ ഹോഴ്സ് റൈഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേ ഞാൻ ജസ്റ്റ് ഈ ഹോഴ്സിൻ്റെ ഒക്കെ അടുത്തൊന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ കൂടുതലായിട്ട് ഇവിടെ ഉള്ളത് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. കുറേ ഷോപ്പിങ്ങിനുള്ള ഏരിയാസ് ഉണ്ട്, അതുപോലെ തന്നെ ചോക്ലേറ്റും കാര്യങ്ങളും. നമ്മളിതേ ജൂനൂന് ജസ്റ്റ് ഒരു ക്യാപ്പൊക്കെ വാങ്ങിച്ചു, നമുക്കും കുറച്ച് ക്യാപ്പൊക്കെ നോക്കിയായിരുന്നു. അപ്പോൾ ബോട്ട് ഹൗസിലൊന്നും കയറിയില്ല, പക്ഷേ രണ്ട് ക്യാപ്പൊക്കെ വാങ്ങിച്ചു. ഇനി ബോട്ട് ഹൗസ് കയറുന്നില്ല, തിരിച്ച് ഇനി എന്താ പ്ലാനെന്ന് എനിക്കും വരില്ല, കൃത്യമായിട്ട് അറിയില്ല. സോ ബാക്കി നമുക്ക് കാണാം. ബോട്ട് ഹൗസിൽ ഞാൻ പണി നടക്കേണ്ടതെന്ന് പറഞ്ഞത് ഈ മുതലായ റൈഡുകളുടെ കൺസ്ട്രക്ഷൻ വർക്കാണ്. പിന്നെ നമുക്കിവിടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളുടെ ഡിസ്റ്റൻസ് ബോർഡും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല. ഇനി നമ്മൾ ഊട്ടി ടൗണിൽ പോയിട്ട് കുറച്ച് ചോക്ലേറ്റ്സും പിന്നെ തേയിലൊക്കെ വാങ്ങണം. അത് വാങ്ങിച്ചതിന് ശേഷം പിന്നെ നമ്മൾ മഞ്ഞൂർ മുള്ളി കൂടി നമ്മൾ നേരെ വീട്ടിലോട്ട് തിരിക്കുകയാണ്.
നമ്മുടെ ഒരു കസിനെ ട്രെയിൻ രാത്രി ഉണ്ട്, അപ്പൊ തിരിച്ചു പോകണം. അപ്പൊ നമുക്ക് ആ സമയത്ത് എത്തണം. അപ്പൊ അത് കാരണം വേറെ പ്ലേസ് നമ്മൾ കവർ ചെയ്യണില്ല. കുറച്ചു നേരം നമ്മൾ ബോട്ട് ഹൗസിലാണ് തട്ടിമുട്ടി നിന്ന്, പിന്നെ നമ്മൾ ഇവിടുന്ന് തിരിച്ചു. അപ്പൊ ഇത്രക്കൊക്കെയാണ് നമ്മുടെ ബോട്ട് ഹൗസിലെ കാഴ്ചകളും അതുപോലെ തന്നെ കൂനൂരിൽ നിന്ന് ഊട്ടിക്ക് വരുമ്പോഴുള്ള കാഴ്ചകളെന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരെ മുള്ളിയിൽ കൂടി തിരിക്കുകയാണ്. അടുത്ത ആഴ്ചത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മൾ മുള്ളിയിൽ കാണാനുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടെമ്പിൾ ആണ്. അപ്പൊ നമുക്ക് ആ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ചയിൽ വരാം. അതുവരേക്കും ബൈ ബൈ ഫ്രം ഹോളോ പേഡീസ്.